ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു മത്തി റോസ്റ്റാണ്. ഒരു പക്ഷേ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇത് നല്ലൊരു നാടൻ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ഞാനതിനായിട്ട് ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് എന്താ പറയുക, വറുത്തെടുക്കണം. അപ്പോൾ വറുക്കാനായിട്ട് നമ്മൾ സാധാരണ മസാലപ്പൊടികളൊക്കെ ഉപയോഗിക്കുമല്ലോ. അതുപോലെ തന്നെ എല്ലാത്തിനും ടെക്സ്റ്റ് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഞാനിവിടെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അവസാനമായിട്ട് ഉപ്പ്, പിന്നെ വിനാഗിരി. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പോരാത്തത് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ടത് നമ്മുടെ മത്തിയിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നല്ല നാടൻ കുഞ്ഞൻ മത്തി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടില്ലേ, അത് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. കാരണം അതിൽ നല്ലതായിട്ട് നെയ്യൊക്കെ ഇറങ്ങി നല്ലൊരു നാടൻ ടേസ്റ്റാണ് ആ മത്തിക്ക്. ഇവിടെ ഇപ്പം ഞങ്ങൾക്കത് കിട്ടാനില്ല. ഞാൻ രണ്ട് മൂന്ന് വട്ടം മാർക്കറ്റിലൊക്കെ പോയി നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാനിവിടെ എനിക്ക് ഇപ്പോൾ കിട്ടണതല്ലേ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ റെസിപ്പി ഇങ്ങനെ നീണ്ടു നീണ്ടു പോവും. അതുകൊണ്ട് ഞാനിന്നിപ്പോൾ ഒരു ഒമാൻ ചാളയാണ് എടുത്തത്. അതിന് നമ്മുടെ നാടൻ മത്തിയുടെ ടേസ്റ്റൊന്നുമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാം. അപ്പോൾ ഇനി ഞാനതൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു, ഫ്രീസറിലല്ല, നമ്മുടെ താഴത്തെ തട്ടിൽ വെച്ചു. അപ്പോൾ അത് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ഈ മത്തിയെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ സൈഡിൽ ഞാൻ എൻ്റെ വെളിച്ചെണ്ണ കുപ്പിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അത് ക്യാമറയിൽ പെട്ടിട്ടുണ്ടായിരുന്നു, അത് ആകെ ബോറായിപ്പോയി. സത്യത്തിൽ എന്താ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അത് ഭയങ്കരമായിട്ട് കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പം അതൊന്ന് തണുപ്പ് കൂടിയായിരുന്നു, അത് കട്ടയായിട്ടിരിക്കുക. അപ്പം അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, അതേ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സവാളയൊക്കെ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ തന്നെ ചെയ്യണം. പിന്നെ അതില്ലെങ്കിൽ മാത്രം വേറെ ഓയിൽ എടുത്താൽ മതി. അതിലേക്ക് ഞാൻ ആദ്യം നമ്മുടെ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കണ്ടോ, ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്ത് വെച്ചതാണ്, അതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രഷായിട്ട് ഇവിടെ ചതച്ചെടുത്തതാണ്. അതൊന്ന് എന്താ പറയുക, വഴന്ന് കഴിയുമ്പോഴത്തേനും അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, അത് ഒരു 2-2.5 ടീസ്പൂണോളം ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് സാദാ മുളക് പൊടി. പിന്നെ ഇതിൽ ഞാനൊരു കാര്യം റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്, കുറച്ച് ഉലുവാപ്പൊടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പൊടികളിലെല്ലാം ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇടണം. ഉലുവാപ്പൊടി ഒരുപാട് കൂടരുത്, 1/4 ടീസ്പൂൺ മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലോണം മൂത്ത് കഴിഞ്ഞപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരല്പം വെള്ളം ഒഴിക്കുക, അത് നിങ്ങളപ്പം തന്നെ വറ്റിച്ചെടുക്കുക. അതിന് ശേഷമാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ടു, 1 തക്കാളി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം. കാരണം ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം, വെള്ളമൊക്കെ ഒന്ന് വറ്റണം. ഇനി നേരിതായിട്ടൊന്ന് വറ്റിത്തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ മത്തിയെല്ലാം അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ മൂടിയൊന്നും വെക്കുന്നില്ല, തുറന്ന് തന്നെ വെച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് നോക്കൂ, ഗ്രേവി ഇത്രയേ ഉള്ളൂ, ഒരുപാട് ചാറൊന്നുമില്ല. ഒത്തിരി ചാറില്ലാണ്ട് എടുക്കുക കേട്ടോ, ഇത് നല്ലത്. കാരണം നമ്മൾ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എന്ന് പറയാൻ ഒരുപാട് തേങ്ങാപ്പാലൊന്നും നമുക്ക് ആവശ്യമില്ല, 3 പിടി തേങ്ങ മതി. അതിൻ്റെ പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളതനുസരിച്ച് നല്ലോണം വറ്റിച്ചെടുത്തോളൂ കറി. എന്നിട്ട് ഈ തേങ്ങാപ്പാലും ഒഴിച്ച് കുറച്ച് കറിവേപ്പില, കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടോളൂ കേട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടാവും.
എനിക്ക് ഇത്തവണ എന്തായാലും കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനത് ലാവിഷായിട്ട് ഇട്ടു. ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് റോസ്റ്റ്, മത്തി റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതും കൂടി ഒന്ന് കാണണം കേട്ടോ.